തന്റെ അച്ഛന് പിന്നാലെ തനിക്ക് വലിയൊരു ആത്മബലമായിരുന്ന മുത്തശ്ശിയും ഈ ലോകത്ത് നിന്നും വേർപിട്ടു പോയ സങ്കടത്തിലാണ് സൗഭാഗ്യ വെങ്കടേഷ് കഴിഞ്ഞ ദിവസമാണ് നടിയും സംഗീതജ്ഞയുമെല്ലാം ആയിരുന്ന സുബലക്ഷ്മി അന്തരിച്ചത് ഒട്ടനവധി മുത്തശ്ശി കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ അവതരിപ്പിച്ചാണ് സുബലക്ഷ്മിയമ്മ ശ്രദ്ധ നേടിയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ജോഡിയായി സുബലക്ഷ്മിയമ്മ സ്ക്രീനിലെത്തുമ്പോൾ ആ കെമിസ്ട്രിയും കുസൃതിയും കണ്ടിരിക്കാൻ തന്നെ വളരെ രസമാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് സുബലക്ഷ്മിയമ്മ അന്തരിച്ചത് സൗഭാഗ്യയുടെ മകൾ സുദർശനിയും സുബലക്ഷ്മിയമ്മയും തമ്മിലുള്ള രസകരമായ വീഡിയോകൾ തന്റെ മുത്തശ്ശിയുടെ വേർപാടിന് ശേഷം സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സുബലക്ഷ്മിയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ മുതലുള്ള ഓരോ നിമിഷവും വീഡിയോയും ഫോട്ടോയും പകർത്തി താരയും സൗഭാഗ്യയും സൂക്ഷിച്ചിട്ടുണ്ട് താരയുടെ ഭർത്താവും നടനുമായ രാജാറാം രണ്ടായിരത്തി പതിനേഴിലാണ് അന്തരിച്ചത് ഭർത്താവിന് പിന്നാലെ അമ്മയും പോയപ്പോൾ താൻ അനാഥയായി എന്നാണ് കഴിഞ്ഞ ദിവസം താര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്പോഴാണ് തൻ്റെ അച്ഛനൊപ്പമുള്ള മുത്തശ്ശിയുടെ മനോഹരമായ നിമിഷങ്ങളടിഞ്ഞ് വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ രാജാറാമിനൊപ്പം പാണ്ഡിപ്പടയിലെ തൻ്റെ രസകരമായ ഒരു ഡയലോഗ് വീണ്ടും പുനരാവിഷ്കരിക്കുന്ന സുബലക്ഷ്മി അമ്മയെയാണ് സൗഭാഗ്യ പങ്കുവെച്ച വീഡിയോയിലുള്ളത് അമ്മായി അമ്മയും മരുമകനുമായെല്ലാം അമ്മയെയും മകനെയും പോലെയാണ് ഇരുവരും വീഡിയോയിൽ ഇടപഴകുന്നത് അവർ രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടാകും എന്നാണ് അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പഴയൊരു വീഡിയോ പങ്കിട്ട് സൗഭാഗ്യ കുറിച്ചത് വീഡിയോ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു പഴയ വീഡിയോകൾ കാണുമ്പോൾ ദുഃഖം തോന്നുന്നു രണ്ടുപേരും രസമായിരിക്കുന്നു ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമെ എന്നിങ്ങനെ എല്ലാമാണ് കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ മരണശേഷം തീർത്തും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് താരാ കല്യാണിൻ്റേത് മകൾ സൗഭാഗ്യയും കൊച്ചുമകളും എന്തിനും അടുത്തുണ്ടെങ്കിലും വീട്ടിൽ തനിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും താര കല്യാൺ പങ്കുവച്ചിട്ടുണ്ട് അനുബാധിച്ചാണ് രാജാറാം അന്തരിച്ചത് സീരിയലുകളിലെ കഥാപാത്രങ്ങൾ തന്നെ മതിയാകുമായിരുന്നു രാജാറാമിനെ ടെലിവിഷൻ പ്രേക്ഷകരോട് അടുപ്പിക്കാൻ ഇതിനു പുറമെ അവതാരകൻ എന്ന നിലയിലും നർത്തകൻ എന്ന നിലയിലുമെല്ലാം രാജാറാം തിളങ്ങിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഇടം ലോകത്തോ കലാലോകത്തോ കിട്ടിയിട്ടില്ല എന്ന ദുഃഖം പിന്നീട് താരയും സൗഭാഗ്യവും പങ്കുവച്ചിട്ടുണ്ട്